നമസ്കാരം. ഒരുപക്ഷെ സംസ്ഥാന സമ്മേളനം പൂർത്തിയായതോടുകൂടി കേരളത്തിൽ സി പി എം ഇനി പുതുപാതയിലാണ്. കാലാനുസൃതമായ മാറ്റം, കാലത്തിനനുസരിച്ച് അതിനെ നയിക്കാൻ വേണ്ടിയുള്ള യുവരക്തങ്ങളെല്ലാം മുഖ്യധാരയിലേക്ക് എത്തുകയാണ്. ഒരു സംവിധാനം നിലനിൽക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് അത് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അതിന് കാലാനുസൃതമായി നിലനിൽക്കാൻ കഴിയൂ. ഇല്ലാത്തതിനൊക്കെ ചരിത്രം ചവറ്റുകുട്ടയിലേക്ക് വഴിയൊരുക്കുമെന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇന്നലകളിൽ എന്തായിരുന്നു അതുമാത്രമേ അതിൽ പാടുള്ളൂ എന്ന തോന്നലുകൾ ഒരു കാലത്തും കാലത്തിനൊപ്പം സഞ്ചരിച്ച ചരിത്രം ഈ നാട്ടിലുണ്ടായിട്ടില്ല. അതിന് കേവലം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം. അതായത്, റേഡിയോ എന്നൊരു സംഭവം ഈ നാട്ടിൽ എല്ലാ കാലത്തും ജനങ്ങളെ വാർത്തകൾ അറിയിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ്. ഒരു കാലഘട്ടത്തിൽ എന്ത് വിവരവും ജനം അറിഞ്ഞിരുന്ന ഒരു സംവിധാനം റേഡിയോയാണ്. എന്തുകൊണ്ട് റേഡിയോ എന്ന് പറയുന്ന പഴയ ആകാശവാണി ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കാലാനുസൃതമായി അതിനെ പരിപോഷിപ്പിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് സ്പേസ് ഇല്ലാതെ പോയത്. പക്ഷേ റേഡിയോ എന്തുകൊണ്ട് നശിച്ചില്ല എന്നുള്ളതിന്റെ ചോദ്യത്തിലാണ് ഉത്തരമിരിക്കുന്നത്. കാലാനുസൃതമായി അവരുടെ യാത്രയോടൊപ്പം ഒരു ഭാഗമാകാൻ അത് എഫ് എം എന്ന ഒരു പരിവർത്തനം സ്വീകരിച്ചപ്പോൾ അവരുടെ യാത്രകളിൽ ഒരു പാട്ട് കേൾക്കാനോ അത്യാവശ്യം ചെറിയ വാർത്തകൾ അറിയാനോ ഉള്ള ഒരു സോഴ്സായി അത് പരിവർത്തനം നടത്തിയപ്പോൾ ഇപ്പോഴും അത് കാലഹരണപ്പെടാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് എല്ലാത്തരം കാര്യങ്ങൾക്കും ഒരു ഉദാഹരണമാണ്. അത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നാലും ഇത്തരം മാറ്റങ്ങൾ അനിവാര്യം തന്നെയാണ്. പുതുമുഖങ്ങൾ, പുതുരക്തങ്ങൾ, ഇതൊക്കെയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നയിക്കേണ്ടത്. ആശയങ്ങൾ മാറും, ചിന്താഗതികൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും. ഈ പഴയ കാഴ്ചപ്പാടുകൾ മാത്രം കണ്ടു വളർന്നവർക്ക് അതാണ് എല്ലാ കാലഘട്ടത്തിലെയും നിലനിൽക്കേണ്ടതെന്ന് വാശി പിടിക്കുന്നവർ, അവർക്കൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൂട്ടയിലെ സ്ഥാനമുള്ളൂ എന്ന് വരും കാലങ്ങൾ തെളിയിക്കാൻ പോവുകയാണ്. സി പി എം സംസ്ഥാന സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ബ്രാഞ്ച് തലത്തിൽ തുടങ്ങി ലോക്കൽ സമ്മേളനം നടത്തി, ഏരിയ സമ്മേളനം നടത്തി, ജില്ലാ സമ്മേളനങ്ങൾ നടത്തി, ഒടുവിൽ സംസ്ഥാന സമ്മേളനവും പിന്നെ പോളിറ്റ് ബ്യൂറോയും എല്ലാം ചേർന്ന് കഴിയുമ്പോഴത്തേക്കും അതിൽ നവീകരണം ഉണ്ടായിക്കഴിയുകയാണ്. 75 വയസ്സ് പ്രായം കഴിഞ്ഞവർ രാഷ്ട്രീയത്തിന്റെ വിശ്രമവേളകളിലേക്ക് മാറ്റിപ്പെടുമ്പോൾ ഈ സംവിധാനത്തെ മുന്നോട്ട് നയിക്കാൻ കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ചെറുപ്പങ്ങൾ വേണ്ടിവരുമെന്ന തോന്നലാണ് ഏതൊരു സംവിധാനത്തെയും മുന്നോട്ട് കുതിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. ഈ രീതിയിൽ പരിശോധിച്ചാൽ എന്തുകൊണ്ട് സി പി എം വരും കാലങ്ങളിൽ വലിയ രാഷ്ട്രീയ ഏടുകൾ തീർക്കാൻ പോകുന്നു എന്ന് പറയാൻ കഴിയുന്നത്? ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് പരിശോധിച്ചാൽ ഇത്തരം സംവിധാനങ്ങളൊന്നും വന്നു ചേരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരാശയത്തെ ഒരു കാലത്തും മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. കാര്യം, ആശയങ്ങളെ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് വിശാലമായ ചർച്ചകൾ നടക്കണം. വിശാലമായ ചർച്ചകൾ നടത്താൻ വേദികൾ ഉണ്ടാകണം. ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ മാത്രം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ഇത്തരത്തിൽ മുട്ടിലെഴേണ്ട ഗതികേട് വരുന്നത്. ഇപ്പൊ പറയുന്നുണ്ട് സംസ്ഥാന സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ സി പി എമ്മിൽ കൂട്ടയടി നടക്കാൻ പോകുന്നു. എന്ത് കൂട്ടയടി? ഇവിടെ ഒരാളെ മാറ്റാൻ പറ്റില്ല, മാറ്റിയാൽ അവിടെ പൊട്ടിത്തെറി നടക്കും, ഉടൻ രാഷ്ട്രീയ പാർട്ടി വിടുന്ന ഗതികേട് നിൽക്കുന്നവരാണ് ഈ വർത്തമാനം പറയുന്നത്. അതായത്, ഇതിൽ സ്ഥാനം തന്നില്ലെങ്കിൽ ഞാൻ ഉടനെ അപ്പുറത്ത് പോകുമെന്ന് പല പല ഉദാഹരണങ്ങൾ കാട്ടിത്തരുന്നവർ പറയുകയാണ്. അപ്പുറത്തെ ഇതിൽ ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി അടി നടക്കുമെന്ന് ഈ വിവരക്കേടൊക്കെ പറയുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? അതായത്, നമുക്കോ ചെയ്യാൻ പറ്റുന്നില്ല, ആ നല്ലത് ചെയ്യുന്നത് കണ്ട് മാതൃകയാക്കാനെങ്കിലും ഒരു ശ്രമം നടത്തണ്ടേ? ഇതൊക്കെ എന്തോ മോശമെന്നാണ് പറയുന്നത്. ഒരു മോശമല്ല, വരും കാലങ്ങളിൽ കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത് പൊളിച്ചെഴുത്തില്ലാത്ത ഒരു ഭരണ നേതൃത്വം ഉണ്ടാകാൻ പോകുന്നു എന്ന ശക്തമായ സൂചനയാണ്. അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ പ്രാവർത്തികമാക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത്, ചെറുപ്പങ്ങളെ രാഷ്ട്രീയ രംഗത്തേക്ക് ആകർഷിക്കുക, അവരെ മുൻനിർത്തി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ആശയം. എവിടെയാണ് ചെറുപ്പങ്ങൾ കോൺഗ്രസിനും ബി ജെ പിക്കും സൃഷ്ടിക്കാൻ കഴിയുന്നത്? കുറച്ച് പേരെ സൃഷ്ടിക്കുന്നുണ്ട്, ആ കുറച്ചല്ല. ഏതെങ്കിലും മേഖലകളിൽ രാഷ്ട്രീയം വളരണമെന്നുണ്ടെങ്കിൽ അത് ചെറുപ്പങ്ങളിലൂടെ വളരണം, അല്ലാതെ കടൽ കിഴവന്മാരുടെ അല്ല അത് വളരേണ്ടത്. ഈ കടൽ കിഴവന്മാരെന്ന് പറഞ്ഞവർ അധിക്ഷേപിക്കുന്നതല്ല, ഒരു കാലഘട്ടത്തിൽ അവർ തന്നെയാണ് ഇതിന്റെ മുഖമുദ്രയായിട്ട് നിന്നവർ. എല്ലാ കാലത്തും അവർ മാത്രം മുഖമുദ്രയാകണമെന്ന് വാശി പിടിക്കുന്നിടത്താണ് ഇതെല്ലാം തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നത്. ഞാനില്ലെങ്കിൽ പ്രളയമെന്ന് ചിന്തിക്കുന്നിടത്ത് അവിടെയാണ് ഈ പറയുന്ന തകർച്ചയുടെയൊക്കെ കാതൽ എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ പാടില്ല. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കാലഘട്ടം എന്ത് ആവശ്യപ്പെടുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന തീരുമാനം കൈക്കൊണ്ടതാണ് ഈ വലിയ വിപ്ലവകരമായ മാറ്റത്തിന് സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. പുതുമുഖങ്ങൾ കൊണ്ട് എന്താണ് വരാൻ പോകുന്നതെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ മുന്നിൽ തുറന്നു കാട്ടിയതാണ്.
ഒരു സീറ്റിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ആജീവനാന്തകാലം അയാൾ മാത്രമാണ് അവിടുത്തെ ജനപ്രതിനിധി എന്ന സിസ്റ്റം മാറി രണ്ട് ടേൺ കഴിഞ്ഞാൽ അടുത്ത തലമുറയെ വന്ദ്യം കരിക്കാതെ അവരെയും അധികാര ശ്രേണിയിലൂടെ നടത്തുമ്പോഴാണ് ഈ സംവിധാനമെല്ലാം അവരിലൂടെയും കുറെ സഹയാത്രികരെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതുകൊണ്ട് പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളുടെ ചുറ്റാകെയുള്ള ആൾക്കൂട്ടങ്ങളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു അവരോടൊപ്പം തന്നെ ഈ പാർട്ടിയിലുള്ള ആൾക്കാരും വിട്ടുകൊഴിഞ്ഞു പോയതോടുകൂടി ഈ സംവിധാനങ്ങളെല്ലാം തറ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് സിപിഎം എന്ന രാഷ്ട്രീയ പാർട്ടിയും കോൺഗ്രസും ബിജെപിയും എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ അവസ്ഥയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അജഗജാന്തര ദൂരത്തിൽ നിൽക്കുകയാണ് അവർ തമ്മിലുള്ള സംഘടനാ സംവിധാനം എടുത്ത് പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള ഈ മൈലേജും അദ്ദേഹത്തിന് ഈ പാർട്ടിയെ നയിച്ച് കേരളത്തിൽ ആ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ വേണ്ട ഇടപെടലുകൾ നടത്താനും അതിനുവേണ്ടി അധികാര കേന്ദ്രങ്ങളെ വിനിയോഗിക്കാനും കഴിഞ്ഞപ്പോൾ ഈ സംവിധാനത്തെ പകരം വയ്ക്കാനില്ലാത്തൊരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എവിടെയാണ് മറ്റുള്ളവർക്ക് ബഹുജന പിന്തുണ എന്ന് പറയുന്നത് ലീഗൊക്കെ കാട്ടുന്ന ചില കോഴിക്കോട് ഓളങ്ങൾ കണ്ടിട്ട് ഇതാണ് കേരളമെന്ന് ധരിക്കുന്നവരാണ് ചിലർ ഇപ്പോഴും അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണൊക്കെ ഏകദേശം ഒളിച്ചു പോയി കഴിഞ്ഞു ഇനി നിങ്ങൾക്കത് തിരികെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളാൽ സാധിക്കുന്ന കാര്യമേ അല്ല കാരണം നിങ്ങൾക്കതിനുള്ള ശേഷി ഇല്ലാതായിരിക്കുന്നു നിങ്ങൾക്ക് ആ നിലയിലേക്ക് ജനങ്ങളെ തിരിച്ച് ഈ സംവിധാനത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ട സ്വാധീനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണം നിങ്ങളായിട്ട് ഈ സംവിധാനത്തിൽ ഒരു രണ്ടാം നിര ടീമിനെ രൂപപ്പെടുത്തി എടുക്കാത്തതിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം ഒരു 10-15 വർഷം കൂടി തുടർ ഭരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അതെന്തെന്നാൽ അതിനുവേണ്ടി സംഘടനയെ പുതു രക്തത്തിലൂടെ വഴി നടത്തിക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ പ്രധാന യാഥാർത്ഥ്യമെന്ന് തുറന്നു പറയേണ്ടി വരും.